ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ. ഈ തിരുനാളിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അന്ന് മാതാവിനോട് ചേർന്ന് ശിഷ്യന്മാര് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ 9 ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായി 10-ാം ദിവസം, അതായത് ഈസ്റ്ററിന്റെ 50-ാം ദിവസം, പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലേക്കും വന്നു നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയട്ടെ. നമ്മിലെ വരങ്ങളും ദാനങ്ങളും തന്ന് നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ദൈവരാജ്യ പ്രവർത്തകരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തിരുനാളുകൾ: ക്രിസ്മസ്, ഈസ്റ്റർ, പെന്തക്കോസ്ത. ഏറ്റവും വലിയ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ. അത് പുത്രനായ ദൈവത്തിന്റെ തിരുനാളാണ്. അവിടുന്ന് തന്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മെ രക്ഷിച്ച ആ ഓർമ്മ, ആ അനുഭവം, അതാണ് നമുക്ക് ഈസ്റ്റർ തരിക. ക്രിസ്മസിനോ പിതാവായ ദൈവം മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ പ്രിയപുത്രനെ നൽകിയതിന്റെ തിരുനാളാണ് ക്രിസ്മസ്. നമ്മള് എന്ന പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ആ രീതിയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായിട്ട് കടന്നു വരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും ഈ പരിശുദ്ധാത്മാവ്, ദ ഫോർഗോട്ടൺ പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഞങ്ങൾക്ക് സെമിനാരി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നില്ല. ന്യൂമാട്ടോളജി എന്നാണ് കോഴ്സിന്റെ പേര്. അന്ന് തിയോളജി ഓഫ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ എന്നുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നേ ഉള്ളൂ. എന്നാല് ഈ 2-ാമത്തെ സുവനദോസോടുകൂടിയാണ് സഭയിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള അവബോധം ഉണ്ടാവുക. അതിനു മുമ്പ് പെന്തക്കോസ്തല സഭകളൊക്കെ ഒരു മുതൽ അതിനെ പ്രചോദനമേകിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത്, ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ക്രൈസ്തവൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നുകർന്ന് ദൈവമകനായി ജീവിക്കേണ്ടവനോ, മകളായി ജീവിക്കേണ്ടവൻ. ഒരു ക്രൈസ്തവൻ ഈശോയുമായിട്ട്, ഈശോയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയുമായി ഐക്യപ്പെടേണ്ട ആളാണ്. പക്ഷെ അതൊക്കെ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷിക്തനെന്ന, പരിശുദ്ധാത്മാവിനാൽ പൂരിതനായവനാണ് ക്രിസ്തു. അവിടുന്നിലൂടെയാണ് ആ ആത്മാവിന്റെ ചൈതന്യം നമ്മിലേക്ക് പകരപ്പെടുക. പ്രിയപ്പെട്ടവരെ, സത്യത്തിലുണ്ടല്ലോ, രക്ഷാകര ചരിത്രം പരിശുദ്ധാത്മാവിന്റെ ചരിത്രം എന്ന് വേണേ പറയാം. ദൈവം ആദത്തെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2:7 പറയും, ദൈവം അവന്റെ മൂക്കിലേക്ക് ഊതി, ദൈവത്തിന്റെ ശ്വാസമാ പരിശുദ്ധാത്മാവ്, അപ്പോഴവൻ ജീവിക്കുന്നവനായി തീർന്നു എന്ന് പറയാണ്. അങ്ങനെ നോക്കിയാണല്ലോ, എല്ലാ മനുഷ്യരും സത്യത്തില് ഓരോ ശ്വാസത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുകയാണ്. ഓരോ ശ്വാസത്തില് നമ്മൾ ബോധപ്പെട്ട്, ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തി, ഇടയ്ക്കെങ്കിലും നമ്മൾ ബോധപ്പെട്ട് ശ്വസിക്കണം. ഇതാ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് നിറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവ കൃപ എന്നിലേക്ക് നിറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ നന്മ എന്നിലേക്ക് നിറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് നിറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും എന്നിലേക്ക് നിറയുന്നു എന്ന ഒരു ബോധം. അങ്ങനെ ദൈവത്താൽ, ദൈവകൃപയാൽ നിറയപ്പെടുമ്പോഴോ നമ്മൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകും, ദൈവത്തിന്റെ പദ്ധതിയെ നിവർത്തിക്കുന്നവരായി മാറും. അങ്ങനെ ലോകത്തില് ദൈവരാജ്യത്തിനും ഈ ദൈവത്തിനും സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. രക്ഷാകര ചരിത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മനുഷ്യൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൻ ജീവിക്കുന്നവനായി മാറി. ദൈവം അബ്രഹത്തെ വിളിക്കുമ്പോഴോ, അവിടെയും നമ്മൾ പ്രിയപ്പെട്ടവരെയും നമ്മൾ കാണുന്നത്, ഈ അബ്രഹത്തോട് ദൈവം പറയാണ് ഉൽപ്പത്തി ദിവസം 12-ാമത്തെ അധ്യായത്തിൽ പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും, നിന്നിലൂടെ എല്ലാവരും അനുഗ്രഹീതരാവുകയും ചെയ്യും എന്ന് അവിടെ പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ അത് പറയുമ്പോൾ, ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. നമ്മൾ അത് കഴിഞ്ഞ് മോശയെ കാണുന്നു. മോശ മുൾപ്പെടർപ്പിലാണ് കർത്താവിനെ കണ്ടുമുട്ട്. ആ മുൾപ്പെടർപ്പിൽ എരിയുന്ന അഗ്നി, അത് പരിശുദ്ധാത്മാവാ. ആ ആത്മാവിനാൽ നിറഞ്ഞിട്ടാണ് ഈ മോശ ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മള് ഇടയ്ക്ക് സാംസണെ കാണുന്നുണ്ട്. സാംസൺ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ് ശക്തനായി മാറിയത്. നമ്മൾ ദാവീദിനെ കാണുന്നുണ്ട്. ദാവീദ് 3 പ്രാവശ്യം അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുക. സമൂവേൽ വന്ന് തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തപ്പോഴ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവനിലേക്ക് നിറഞ്ഞു.
അപ്പോഴാണ് ഗൊലിയാത്തിനെ കൊല്ലാനും ഒക്കെ അവന് ശക്തി ലഭിക്കുന്നതും ഇസ്രയേലിനെ നയിക്കാനും ഒരുമിച്ച് കൂട്ടുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൽ നമ്മൾ പ്രവാചകന്മാരെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാ പ്രവാചകൻ 61-ാമത്തെ അധ്യായത്തിൽ പറയും, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെ, അതേപോലെ പുരോഹിതന്മാർ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മാതാവ് ഈശോയുടെ അമ്മയായി തീരുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ്. ആ അമ്മയിലൂടെ അന്ന് എലിസബത്തും എലിസബത്തിന്റെ ഉള്ളിലെ ശിശുവായിരുന്ന സ്നാപയോനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയാണ്. പെന്തക്കോസ്ത നാളില് ആ അമ്മയാണ് കർത്താവിന്റെ ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പെന്തക്കോസ്തയ്ക്ക് വേണ്ടി അവരെ ഒരുക്കിയതും ആത്മാവിന്റെ നിറവ് അവരിലേക്ക് വരുവാൻ ഇടയാക്കിയതും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുക. ജ്ഞാനസ്നാന അവസരത്തില് പരിശുദ്ധാത്മാവ് അവിടുന്നിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ എന്താ പറയുന്നത്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലൂക്കാ 4:18. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, അന്ധർക്ക് കാഴ്ച ചെയ്യുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനയേകുവാൻ, കർത്താവിന്റെ പ്രസാദകരമായ വത്സരം പ്രഖ്യാപിക്കുവാൻ. കർത്താവിന്റെ പ്രസാദകരമായ വത്സരമാണ് പ്രിയപ്പെട്ടവരെ ജൂബിലി എന്ന് പറയുന്നത്. ഒരു വിധത്തിലുണ്ടല്ലോ ഈസ്റ്ററിന്റെ ജൂബിലി ആഘോഷമാണ് പെന്തക്കോസ്ത 50-ാം ദിവസം. അതേപോലെ പെസഹാകാലത്തിന്റെ പൂർണ്ണതയാണ് നമുക്ക് ഒരു വിധത്തിൽ പെന്തക്കോസ്ത. നമുക്ക് ആ രീതിയിൽ നമ്മൾ ആരാധനാക്രമത്തിൽ ഈ 3 പ്രധാനപ്പെട്ട തിരുനാളുകൾ, ത്രിത്വത്തിലെ ഓരോ വ്യക്തിയുമായിട്ടും നമ്മുടെ പ്രത്യേക ബന്ധത്തെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ഇന്നത്തെ വായനയിലേക്ക് നമുക്ക് നോക്കുക. 1-ാമത്തെ വായനയിൽ ആ പെന്തക്കോസ്ത അനുഭവം തന്നെ വിവരിക്കുക. സ്വർഗത്തിൽ നിന്നൊരു കാറ്റ്, ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വരിക. ഒരു വിധത്തിലെ സ്വർഗത്തിന്റെ അന്തരീക്ഷം ആ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ അന്തരീക്ഷം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിൽ നിന്ന് ഈ ശിഷ്യന്മാര് ശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ ശ്വസിക്കുക. അവരിലേക്ക് തീ നാവുകൾ വന്നു എന്നാണ് പറയുന്നത്. ശക്തി, ശക്തി, ശക്തി നിറഞ്ഞ വചനം, തീ നാവുകൾ. അങ്ങനെ അവര് ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞപ്പോഴ് സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറുക. അന്ന് തന്നെ 3000-ത്തോളം പേരെയാണ് കർത്താവിന് വേണ്ടി അവർ നേടിയ ഒരു വിളവെടുപ്പ്. ഒരു വിധത്തില് പെന്തക്കോസ്ത ഒരു വിളവെടുപ്പ് മഹോത്സവമാണ്, സഭയുടെ വിളവെടുപ്പ് എന്ന് പറയാം ആ പെന്തക്കോസ്തയിൽ. ഒരു വിധത്തില് സഭയുടെ ജന്മദിനമാണ് പെന്തക്കോസ്ത. ഈശോയെ 9 മാസം ഉള്ളിൽ വഹിച്ച് ഈശോയെ ലോകത്തിലേക്ക് അവതരിപ്പിച്ച മാതാവ്, ഈശോയുടെ അമ്മയായ മാതാവ്, ആ മാതാവ് ഉണ്ടല്ലോ ഈശോയുടെ ശിഷ്യന്മാരെ 9 ദിവസം തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് 10-ാം ദിവസം സഭയ്ക്ക് ജന്മമേകി. നമ്മൾ ഇന്നത്തെ ഈ സങ്കീർത്തനം ഉണ്ടല്ലോ, സങ്കീർത്തനത്തിൽ പറയാണ് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അഴിച്ച് ഭൂതലത്തെ നവീകരിക്കണം എന്ന് പറയാണ്. വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴുണ്ടല്ലോ വ്യക്തികൾ മാത്രമല്ല സമൂഹങ്ങളും ലോകം തന്നെയും നവീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനം പറയുന്നത്. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ സഭയിലെ ഏകത്വത്തിനും വൈവിധ്യത്തിനും എന്താ കാരണം? പരിശുദ്ധാത്മാവ് എന്ന് പറയാം. ഏക ദൈവം, ഏക കർത്താവ്, ഏക ആത്മാവ്, അത് ആ ഏകത്വത്തെ സൂചിപ്പിക്കുക. ആ ആത്മാവിനാൽ നിറയുമ്പോഴോ സമൂഹത്തിലെ എല്ലാ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, അതാണ് വൈവിധ്യം എന്ന് പറഞ്ഞാൽ വിവിധ കഴിവുകൾ, വിവിധ വരങ്ങള്, വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടുള്ള പ്രചോദനങ്ങൾ, അതെല്ലാം അങ്ങനെ ഒരു വിധത്തില് ആ സഭയുടെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറയ്ക്കുന്ന ആ കഴിവുകളുടെ വരങ്ങളുടെ വിവരണമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ 2-ാമത്തെ വായന. നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ ഈശോനാഥൻ, ഉദ്ധിതനായ ഈശോ ശിശുമാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് സമാധാനം ആശംസിച്ചിട്ട് അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന അനുഭവമാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു വരമാണ് പ്രിയപ്പെട്ടവരെ ഈ ക്ഷമിക്കുവാനുള്ള വരം. ക്ഷമിക്കുവാനുള്ള വരത്താൽ നിറയുമ്പോഴാണല്ലോ നമ്മൾ കൂട്ടായ്മയായി, കുടുംബമായി ഒന്നു ചേരുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന 4 ബൈബിൾ ഭാഗങ്ങളുണ്ട്. 1-ാമത്തേത് റോമാക്കാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായമാണ്. ആത്മാവിലുള്ള നവജീവിതത്തെ കുറിച്ച് വിവരിക്കുന്ന അധ്യായമാണ് റോമാക്കാർക്കുള്ള 8-ാം അധ്യായം. റോമാക്കാർക്കുള്ള ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായം. അത് നമ്മൾ ശ്രദ്ധയോടൊന്ന് വായിച്ച് ധ്യാനിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മാവിലൂടെ നമ്മൾ എങ്ങനെ നവീകരിക്കപ്പെടുന്നു, ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, സ്നേഹത്താൽ പൂരിതരാകുന്നു, ഒരിക്കലും
നഷ്ടപ്പെടാത്ത ദൈവത്തിന് നിത്യമായ സ്നേഹമുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താനാവില്ല എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം വരണം. പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ, എന്നിട്ടുണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചൊരിയുന്ന ആദ്യത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം റോമർ 5:5 പറയാണ്. റോമർ 5:5 പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുന്ന ഒരു അനുഭവമാണ്, സന്തോഷത്താലും സമാധാനത്താലും കൃപയാലും നിറയുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ വരം. ഇപ്പോഴ് റോമർ 5:5. അടുത്തത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഗലാത്തിയർക്കുള്ള ലേഖനത്തില് 5:22 22-23 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. പരസ്പരമുള്ള ബന്ധങ്ങളില് എങ്ങനെ പരിശുദ്ധാത്മാവ് ക്രമീകരണം നടത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും ദയയുള്ളവരും ഒക്കെ ആക്കി നമ്മളെ മാറ്റുന്നുവെന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയാം. വേറെ അടുത്ത ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് അത് ഇന്നത്തെ 2 വായനയാണ്. അതായത് കൊരിന്ത്യക്കാർക്കുള്ള 1 12:12 12-14 ആ അധ്യായങ്ങൾ ഒരുമിച്ച് ഒരു മുതൽ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു ബൈബിൾ ഭാഗം കൂടെ പ്രത്യേകം പറയാം. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഉണ്ടല്ലോ, 11:2 വാക്യത്തിൽ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ചാണ്. ഓരോ വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്ന നവീകരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും നിറഞ്ഞ് ആത്മാവിനാൽ പൂരിതരായി പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹം നുകർന്ന് ഈശോയിലൂടെ വന്ന രക്ഷ അനുഭവിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നമ്മൾ ജീവിക്കണം. അവിടെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. അവിടെ ഈശോ തന്ന ആ രക്ഷ അനുഭവിച്ച് രക്ഷ പകരുന്നവരായി നമുക്ക് ജീവിക്കാം. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി മറ്റുള്ളവരെ ശക്തരാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സ്വർഗത്തിന്റെ അന്തരീക്ഷമാണ് പരിശുദ്ധാത്മാവ്. ആ അന്തരീക്ഷമാണ് ലോകത്തിലേക്ക് അന്ന് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവരാജ്യത്തിന്റെ പ്രവർത്തകരും പ്രതികളുമായി ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ പെന്തക്കോസ്ത് മഹോത്സവം പ്രിയപ്പെട്ടവരെ, സഭയുടെ ജന്മദിനം, അത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുന്ന അതേപോലെ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന അനുഭവമായി മാറട്ടെ. നമ്മുടെ സ്ഥൈര്യലേപനത്തെ പ്രത്യേകമായിട്ട് നവീകരിക്കുവാനുള്ള പ്രത്യേക ഒരു അവസരം കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പെന്തക്കോസ്ത് മഹോത്സവം. ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിരന്തരം നിറയട്ടെ.